മോശമാണെന്ന് പറയും. ചീത്ത, മോശം, തീരെ മോശം. നല്ലതല്ല അത് പൊതുജനം മുഴുവനും പറയും. ഞാൻ മാത്രമല്ല, പൊതുജനം മുഴുവനും പറയും അത് നല്ലതല്ലെന്ന്. അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിനെ പറ്റി എല്ലാവരും കണ്ടിട്ട് എല്ലാ ആൾക്കാരും വന്ന് അവിടെ സഹകരിച്ചു. അതൊക്കെ ഒരു നല്ലൊരു നേതാവല്ലേ. അയാൾക്ക് ഇപ്പോഴും വീടില്ല, പണിതുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇവിടെ കോടികളും ആയിരക്കണക്കിനും ബാങ്കിലിട്ടിട്ടാണ് ആൾക്കാർ നടക്കണം. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളു, വ്യത്യാസങ്ങൾ കണ്ടറിയാനുള്ളു, ജനങ്ങൾ കേൾക്കണം. പക്ഷെ എന്നാലും ജനങ്ങൾ പൊട്ടം വരാൻ കിറ്റും പല കാര്യങ്ങളും കൊടുക്കുമ്പോഴും അവര് അവരൊരാ അപ്പോഴത്തേക്കും ഇതൊക്കെ മറിയും. ഈ പ്രാവശ്യം കിറ്റില്ല, ഓണത്തിനൊന്നുമില്ല. അപ്പൊ ഇനിയിപ്പോ എന്താ വരാമെന്ന് അറിയില്ല, കണ്ടറിയാം. ഇനി കൊടുത്താലും കിട്ടില്ലെന്നറിയാം. ഇതോട് ഈ പോക്കാണ് ബംഗാളൊക്കെ. ബംഗാൾ പാടില്ല, ബംഗാൾ പോലൊക്കെ ആവും. ഇനി അതിന് പകരം ചിലപ്പോ ബി ജെ പി വരുമായിരിക്കും, മനസ്സിലാണ്ടോ? ഒരാൾ ചാവുമ്പോ മറ്റാളും പൊങ്ങി വരുമല്ലോ. അപ്പൊ അതാണ് ഇവിടെ നടക്കണം. മോശം, നല്ലതല്ല എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവര് അവരുടെ പാർട്ടി പഠി, കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ കാര്യം, ഇന്ത്യയിൽ ഏറ്റവും വലിയ നമ്മളെന്താ സാമ്പത്തികമായിട്ട് അവരുടെ ഫണ്ടാണ് ഏറ്റവും വലുത്. വക്കറ്റ് വീഴ ഒന്നൊരു സംഭവമുണ്ട്, ഞങ്ങളെ നാട്ടിലേക്ക് ഒരു വക്കറ്റ് വീഴുണ്ട്. നമ്മൾ 50 രൂപ 50 ഒരവസ്ഥ. ഓരോ വർഷം കൂടുന്തോറും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണേ. എവിടെ ശരിയാകാൻ, സാധാരണക്കാർക്കല്ലേ ബുദ്ധിമുട്ട്, പിന്നെ എന്ത് ശരിയാകാനെന്നാ പറയണത്? ഒറ്റ വാക്കിൽ വളരെ മോശമാണ്, അത്രേ ഉള്ളൂ. നല്ലതാണെന്ന് ഒരിക്കലും പറയൂല. ഭരിച്ചിടത്തോളം നല്ലതായിട്ടിരിക്കണേ, എല്ലാവരും നല്ല രീതിയിൽ. അയ്യോ, ഇത് ചോദിക്കണ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ മോശമാണോ നല്ലതാണോന്ന്? എന്തിനാണ് വെറുതെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണത്? ഞാൻ ഇപ്രാവശ്യം ഒരു വോട്ട് ചെയ്ത വ്യക്തിയാ. ഏത് ഇനി മേലെ ജീവിതത്തിൽ ഈ സാധനം കാണുമ്പോ കണ്ടില്ല, തെറിച്ചിയാൻ പോവും. മോശം, വളരെ മോശം. മോശം എന്ന് പറയാൻ പറ്റില്ല, തെറ്റുകുറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ 10 കാര്യം ചെയ്യുമ്പോ 2 കാര്യം മോശം വരും, നമ്മൾ ക്ഷമിക്കണില്ലേ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്നുവെച്ചാല് മന്ത്രിമാരൊന്നും യഥാർത്ഥ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. നമ്മുടെ വോട്ട് മേടിച്ചുകൊണ്ടാണ് അവർ ഈ സ്ഥാനത്തൊക്കെ കയറിയേക്കണം, പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ നോക്കിയാൽ നല്ലതാണ് എന്നും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അഭിപ്രായം. നല്ല അഭിപ്രായമല്ല. എന്തോ നല്ല അഭിപ്രായമല്ല. എന്താ കാരണം? എന്താണ് കാരണം? എന്നിട്ട് പല കാരണങ്ങളുണ്ടല്ലോ. കാരണങ്ങൾ പറ. ഒന്നാമത്തെ, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റില്ല. ജീവിക്കാൻ പറ്റുന്നില്ല, വിലക്കയറ്റമാണ് പ്രശ്നം. വിലക്കയറ്റം, മറ്റുള്ള കാര്യങ്ങള്, അഴിമതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാൻ ഒരു മോള് തന്നെ കാശേനെ മേടിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനി ഒരു തുടർഭരണം കിട്ടുമായിരിക്കോ? അതുണ്ടാവും. ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരാൾക്ക് തുടർഭരണം കിട്ടാൻ ചാൻസ് സാധ്യതയുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ്. ഏകാധിപത്യോ പിണറായി വിജയന്റെ ഭരണത്തെ പറ്റി എന്താണ് അഭിപ്രായം? ആദ്യം കൊള്ളായിരുന്നു, രണ്ടാമത് കിട്ടിയപ്പോ അഹങ്കാരം കൂടി. സ്വർണക്കടത്തും എന്താ അയ്യോ, അതിന് അതങ്ങനെയൊന്നുമില്ല, നല്ലതാന്നൊന്നുമില്ല, ചീത്തയില്ല. എനിക്ക് ഞാൻ പറയണത് LDF പാർട്ടി നല്ലതാണ്, ഭരണം കൊള്ളത്തില്ല. ശരിയാകുന്ന ചോദിച്ചാൽ ശരിയായിട്ടില്ല, എന്നാൽ കുറച്ചുകൂടി ഉണ്ട്. ഇങ്ങനെ ചോദിച്ചാൽ ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അറിയാലോ അവസ്ഥകളൊക്കെ, അതുകൊണ്ട് ഒന്നും പറയാനില്ല. ചീത്ത എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും നമ്മള് ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതില് നമുക്ക് കിട്ടിയിട്ടില്ല. നല്ലതെന്നും പറയാൻ പറ്റില്ല, ചീത്തയെന്നും പറയാൻ പറ്റില്ല. ഒരു ലെവലിൽ അത്രേ ഉള്ളൂ. ഭരണത്തെ പറ്റി നമ്മൾ പറഞ്ഞാൽ എന്ത് പറയാനാണ്? നല്ല ഭരണം കാഴ്ചവെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, സാധാരണക്കാരനാണല്ലോ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ. അതുണ്ടാവും. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സാധാരണക്കാരനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇപ്പൊ താഴെ കിടക്കുന്നും ജീവിക്കാം, മുകളിലുള്ളവർക്കും ജീവിക്കാം. ഈ സാധാരണക്കാരനാണ് ഇടത്തട്ടി കിടന്ന് വലയുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേഷൻ വിതരിക്കുന്നുണ്ട്. ഒരു ആൾക്ക് ഒരു മാസത്തേക്ക് തരുന്നത് 2 കിലോ അരിയാണ്. എങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് പോകും? കുട്ടികളുടെ വിദ്യാഭ്യാസം, കൂലിക്ക് വർദ്ധനവില്ല,
നമ്മള് സ്വാഭാവികമായിട്ട് ജോലി ചെയ്യുമ്പോ ആ ജോലി സാധനങ്ങൾക്ക് തീ പിടിച്ചവല അതനുസരിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് കൂലി വർദ്ധന കൂട്ടി കിട്ടുന്നില്ല. കേരളത്തില് ജീവിക്കാൻ ബുദ്ധിമുട്ടായി, 100% ബുദ്ധിമുട്ടായി കേരളത്തിൽ ജീവിക്കാൻ. കാശുള്ളതിനെ ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞ സാധാരണ മിഡില് ഉള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. ഞങ്ങള് കിടന്ന് ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞെരുങ്ങിയാണ് കിടന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാനം വെച്ച് ജീവിക്കാൻ പറ്റില്ല. നമ്മളെ ഇടത്തട്ടുകാർ അവരുടെ ആ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് താഴെക്കെട്ടിലേക്ക് പോകാൻ പറ്റില്ല. ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കണ്ടു കഴിഞ്ഞാൽ ആര് കണ്ടാലും അദ്ദേഹത്തിന് ഷട്ടും മുണ്ടൊക്കെ ഇട്ട് നടക്കുന്നു. അവർ പൈസ ആർക്കും പിടികൊടുക്കാത്തൊരു ലൈഫ്. നല്ല ഭരണം ഏത് പാർട്ടി കാഴ്ച വെച്ചാലും അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ എനിക്ക് പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായം തന്നെയാണ്. ഇപ്പൊ പുള്ളിക്കാരൻ നമ്മുടെ ഒരു നാടിന് വന്നിട്ട് ഇപ്പൊ 7 കൊല്ലം ഇതാണ്. കുറെ കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇനിയുള്ള കാലം ഇപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു എന്താ പറയുക, അതിനൊരു സസ്റ്റൈനബിലിറ്റി ഇല്ല. അതാണ് ഒരു ഒരു പൂർത്തീകരണമില്ല മെയിൻ ആയിട്ട്. അതൊക്കെ ഒരു കറക്റ്റായിട്ട് അതിനൊരു പൂർത്തീകരണം ഉണ്ടാവുക, അതിനൊരു തുടർച്ച ഉണ്ടാവുക. പിന്നെയുള്ള സംഭവം ഇനി അതെ അതെ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഞാൻ കേട്ടു. പക്ഷെ അതൊക്കെ ഒരു വ്യക്തിപരമാരല്ലേ, ഒരാളുടെ സ്വകാര്യതയാണ് അവളെ എന്ത് ധരിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, ഏത് കളർ ധരിക്കണം. അതൊക്കെ ഒരു ഇന്ത്യൻ പൗരനെ വെച്ച് ഒരാളുടെ ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല, ശരിയല്ല. ഒരു അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് സംബന്ധിച്ച്. അതിൽ അദ്ദേഹത്തിനെതിരെ കറുപ്പ് കൂടി കാണിക്കുന്നത് അത് ശരിയാ, അത് ആ മനസ്സിലായി, ആ വസ്ത്രങ്ങൾ ആ അത് കാണിക്കുന്നത്. പക്ഷെ ഇത് നമ്മ ഒരു കാണിക്കാൻ വേണ്ടി അല്ലല്ലോ ഇത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ടി വന്ന് അല്ലെങ്കിൽ പ്രക്ഷോഭിക്കുക അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മ ഒന്ന് ചെയ്യാൻ സാധാരണ ഒരു ഉടുപ്പ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറുള്ള ഉടുപ്പ് എടുക്കണം. അത് കറുപ്പായിക്കോട്ടെ, ചുമപ്പായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിന് യാതൊരു പ്രസക്തി ഇല്ല. ഒരുപാട് ദിവസങ്ങളായിട്ട് കത്തിരിക്കുന്ന സംഭവം മാസപ്പടി പോവാറ്. അതെ, താങ്കളുടെ വീട്ടിലുള്ള താങ്കളുടെ മകൾ ഇപ്പോ ഒരു ഇതേപോലെ ഒരു അന്യായം ചെയ്യുന്നതിനാണ് താങ്കൾ എന്തായാലും മറുപടി പറയുന്നത്? മറുപടി പറയും, തീർച്ചയായിട്ടും പറയും. മുഖ്യമന്ത്രി കഴിഞ്ഞ 6 മാസമായിട്ട് മാധ്യമങ്ങളെ കണ്ടിട്ടില്ല, ഈ പറയുന്ന വിഷയം ഉണ്ടായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു വ്യക്തി എന്ന രീതിയിൽ ചിലപ്പോ എന്നെ സംബന്ധിച്ച് എനിക്കത് പ്രതികരിക്കാതിരിക്കാൻ വേണമെങ്കിൽ അത് ചെയ്യാതിരിക്കും. പക്ഷെ ഒരു മുഖ്യമന്ത്രി എനിക്ക് എന്താണ് തീർച്ചയായിട്ടും അത് മാധ്യമങ്ങളിലെ കാണാം. അത് എന്താ എന്തുകൊണ്ട് എന്താണ് കാരണം എന്നത് അറിയിക്കണം. കാരണം അദ്ദേഹത്തിന്റെ ചുമതലയാണത്. കാരണം ഉത്തരവാദിത്തപ്പെടണം. ആ സ്ഥാനം പുള്ളി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണത്. അത് ഏറ്റവും ഒരു മുതിർന്ന ഒരു പുള്ളിയാണത്. അപ്പൊ അത് അത് രീതിയിൽ അതിന്റെ കാര്യം ചെയ്തിരിക്കണം. അതാണ് അതിന്റെ എന്റെ ഒരു മരണം. അതെ, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അന്വേഷിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ആ കാരണം ഏത് എന്തായാലും ഇപ്പൊ എന്തിനെ കുറിച്ച് ഒരു ആരെങ്കിലും റൂമേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ശരിയോ തെറ്റോ എന്നൊരു അന്വേഷിക്കുക. അത്രയുള്ളൂ. ആ എന്തു ആയിക്കോട്ടെ, തെളിവുണ്ടായിരിക്കും, അത് കെട്ടിച്ചമ്മഴ്ത്തിക്കോ, എന്തു ആയിക്കോട്ടെ, അത് അന്വേഷിച്ചിട്ട് അതിനെതിരെ നടപടി സ്വീകരിക്കുക. അത്രയാണ് നമുക്ക് പറയാനുള്ളത്.